നമസ്കാരം. കെ ജി ശങ്കരപിള്ളയുടെ ബംഗാൾ എന്ന പ്രസിദ്ധമായ ഒരു പഴയ കവിത തുടങ്ങുന്നത് ബംഗാളിൽ നിന്നൊരു വാർത്തയുമില്ല എന്നൊരു വാചകത്തോടെയാണ്. അതുപോലെയാണിപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ. കാശ്മീരിൽ നിന്ന് വാർത്തകളൊന്നും തന്നെയില്ല. എന്നാൽ വാർത്തകളെല്ലാം കാശ്മീരിനെ കുറിച്ചാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 370-ാം വകുപ്പ് റദ്ദ് ചെയ്തതിനെ അനുകൂലിച്ചും എതിർത്തും പലരും രംഗത്ത് വന്നു. അനുകൂലിക്കുന്ന ആളുകളുടെ ചോദ്യം മർമ്മത്തിൽ കൊള്ളുന്ന പോലെയാണ്. ഒരൊറ്റ ചോദ്യം: ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന വേണോ? ഒരു രാജ്യത്ത് രണ്ട് നിയമം വേണോ? ഒരുമാതിരി യെസ് ഓർ നോ എന്ന മട്ടിലാണ്. ഒറ്റ വാക്കിൽ മറുപടി പറയുക. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാലോ? ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന പാടുണ്ടോ? ഇല്ലല്ലോ. ഒരു രാജ്യത്ത് രണ്ട് നിയമങ്ങൾ പാടുണ്ടോ? അതുമില്ല. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആഴത്തിൽ വേരുകളുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, ചരിത്രമുണ്ടാക്കി വെച്ച വലിയ മുറിവുകൾ, ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ലളിതമായ ചോദ്യങ്ങളല്ല. അവയുടെ മാനങ്ങൾ ശരിയാമണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ പ്രത്യേകമായ അധികാരം എന്തോ പ്രീണനമാണ്, അതെന്തോ സൗജന്യമാണ്, അത് നട്ടലുള്ള ഞങ്ങളങ്ങ് നിർത്തിക്കളഞ്ഞു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയും അത് കേട്ട് കൈയടിക്കുകയും ചെയ്യുന്നവരോട് ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ശരി, നിങ്ങൾക്കങ്ങനെ കരുതാം, അല്ലെങ്കിൽ അങ്ങനെയും കരുതാം, അതിന് ന്യായമുണ്ട്, അത് നിങ്ങളുടെ അവകാശം. പ്രത്യേകമായ അധികാരം എടുത്തു കളഞ്ഞു, ഇനി മുതൽ അതില്ല. പക്ഷേ അതോടൊപ്പം വന്ന മറ്റൊരു കാര്യം എന്താണ്? ജമ്മുകാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല, പകരമോ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. കേരളത്തിലിരുന്ന് ജമ്മുകാശ്മീരിലെ സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ നാളെ കേരളം സംസ്ഥാന പദവി കളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമായാൽ എങ്ങനെ പ്രതികരിക്കും? കേരളത്തെ രണ്ടോ മൂന്നോ ഇടങ്ങളായി തിരിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? ജമ്മുകാശ്മീരിന് വാസ്തവത്തിൽ നഷ്ടമായത് പ്രത്യേക അവകാശങ്ങൾ മാത്രമല്ല, സംസ്ഥാന പദവി കൂടിയാണ്. അതുവഴി ജനങ്ങളുടെ വളരെ മൗലികമായ ജനാധിപത്യ അവകാശങ്ങളാണ് ഇല്ലാതായത്. യഥാർത്ഥത്തിൽ മൂന്ന് തട്ടിലുള്ള പഞ്ചായത്ത് സംവിധാനങ്ങളും സംസ്ഥാന ഭരണവും ഉൾപ്പെടെ ജനാധിപത്യത്തെ വിപുലീകരിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? അങ്ങനെ വിപുലീകൃതമായൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ, അവരുടെ കൂടി സഹായത്തോടെ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത്? അതിനു പകരം സംഭവിച്ചതെന്താണ്? നിലവിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ വരെ ഇല്ലാതാക്കി, സംസ്ഥാന പദവി പോലും കളഞ്ഞ് ആ സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ കൊല്ലാക്കൊല ചെയ്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? കേന്ദ്ര നടപടിയെ ന്യായീകരിക്കുന്നവർ രണ്ടും രണ്ടായി തന്നെ കാണാനെങ്കിലും ശ്രമിക്കേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ത്യ ഇക്കാലം അത്രയും പറഞ്ഞു പോന്നിരുന്നൊരു കാര്യം, ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 1-ൽ ജമ്മു ആൻഡ് കാശ്മീരിനെ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ്. എന്താണ് ആർട്ടിക്കിൾ 1? ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ ആകെ പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതിലുൾപ്പെടുത്തുക വഴി പാകിസ്ഥാൻ്റെയും ചൈനയുടെയുമെല്ലാം അന്നത്തെയും പിൽക്കാലത്തെയും വാദങ്ങളെ ഇന്ത്യ സമ്പൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, അതാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. അതേസമയം ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമതാണ് ജമ്മുകാശ്മീരിൻ്റെ പദവി. ജമ്മുകാശ്മീർ മാത്രമല്ല, പല സ്ഥലങ്ങളും രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നുണ്ട്. ഇപ്പോഴത്തെ നടപടിയിലൂടെ സംഭവിച്ച ഒരു കാര്യം എന്താണ്? 47-ൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ ആ സമയത്തു തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള പഠാൻ ആക്രമണകാരികൾ കാശ്മീരിനെ ആക്രമിക്കുകയും അതിൻ്റെ ഒരു ഭാഗം കൈക്കലാക്കുകയും ചെയ്തു. ഇപ്പോഴത് പാക് അധീന കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാനാണ് അവിടെ ഭരണം നടത്തുന്നത്. മറ്റൊരു ഭാഗമോ? അത് 60-കളിൽ ചൈന കയ്യേറിയതാണ്. അക്സായി ചിൻ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ, അഥവാ കാശ്മീരിൻ്റെ ഭൂപടം വരയ്ക്കുമ്പോൾ, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട്? നാം ഇത് അംഗീകരിച്ചിട്ടില്ല. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഈ പ്രവൃത്തികളെ, ആക്രമണങ്ങളെ നാം അംഗീകരിച്ചിട്ടില്ല. ആ പ്രദേശങ്ങൾ കൂടി ഇന്ത്യയുടെ അഥവാ കാശ്മീരിൻ്റെ ഭാഗമാണ്.
പക്ഷെ അവർ പറയുന്നത് എന്താണ്? അവരുടെ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ അഥവാ കാശ്മീരിൻ്റെ ഭൂപടം വരയ്ക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ കാശ്മീരിൽ ഉൾപ്പെടുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടി യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഇന്ത്യയുടെ അവകാശവാദത്തെ പരോക്ഷമായി തള്ളിക്കളയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, പാക് അധീന കാശ്മീർ ഇപ്പോൾ എവിടെ വരും? ഇനി മുതൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണോ അത്? അക്സായി ചിൻ എന്ന ഭാഗം എവിടെ വരും? അത് ലഡാക്കിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണോ അത്? ആണ് എന്ന് പറയാം. അങ്ങനെ അമിത്ഷാ ഇന്നലെ രാജ്യസഭയിൽ ഒരു പ്രസ്താവന നടത്തി. പാർലമെൻറ്റിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. അതൊരുമാതിരി ആൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്, അത് നിലനിർത്താൻ വേണ്ടി വന്നാൽ ഞങ്ങൾ ജീവൻ കളയുമെന്നാണ്. അത് കേട്ട് കൈയടിക്കുന്ന മന്ദന്മാർ പാർലമെൻറ്റിൽ പോലും ഉണ്ട് എന്നതാണ് വാസ്തവം. അവർക്കങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ സർക്കാരിൻ്റെ നടപടി ഇന്ത്യയുടെ ദീർഘകാലമായ അവകാശവാദത്തെ തുരങ്കം വയ്ക്കുന്നതാണ്. അത് പാകിസ്ഥാനെയും ചൈനയെയും ഭാവിയിൽ വലിയ തോതിൽ സഹായിക്കുന്നതാണ്. കാശ്മീരിന് വെളിയിൽ ഹിന്ദു ഭൂരിപക്ഷത്തെ ഒരുമിപ്പിക്കാനും രാജ്യത്ത് ആഴത്തിലുള്ള സമുദായ സ്പർദ്ധ വിഭജനം ഉണ്ടാക്കുന്നതിനും കൈക്കൊണ്ട ഈ ഒരു തീരുമാനം ഭാവിയിൽ എന്തെന്ത് വലിയ നയതന്ത്ര പ്രശ്നങ്ങളിലേക്ക് വരെ നീളും എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, 35A റദ്ദാക്കിയതോടുകൂടി ഇനി കാശ്മീരിൽ സ്ഥലം വാങ്ങാം എന്നാണ് ചിലർ പറയുന്നത്. കേട്ടാൽ തോന്നും അടുത്ത വണ്ടിക്ക് ജമ്മുവിലിറങ്ങി അവിടെ ഒരു 10 സെൻറ്റ് വാങ്ങിക്കാൻ ഇവരുദ്ദേശിക്കുന്നു എന്ന്. നോക്കൂ, ജമ്മു കാശ്മീരിൽ മാത്രമല്ല ഇന്ത്യയുടെ പല അതിർത്തി സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. നാഗാലാൻഡിൽ പുറമെ നിന്ന് നമുക്ക് ഭൂമി വാങ്ങിക്കാനാവില്ല, അങ്ങനെ തീരുമാനിക്കാൻ ചില പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം അത് നിലനിൽക്കുകയാണ്. കാശ്മീരിൽ മാത്രമാണ് പ്രശ്നം. കാശ്മീരിന് വെളിയിലുള്ളവർക്ക് അവിടെ ഭൂമി വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ ആരുടെ പ്രശ്നമാണ്? അങ്ങനെ ഭൂമി വാങ്ങിക്കണം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ രാജ്യത്തെ ഭൂമാഫിയകളുടെ മാത്രം ആവശ്യമാണ്. മറ്റാർക്കും അതിൽ കമ്പമില്ല, മറ്റാർക്കും അതിൽ താല്പര്യങ്ങളില്ല. കാശ്മീർ ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് എന്നെല്ലാവർക്കും അറിയാം. ഭൂമിയിലെ സ്വർഗം, അങ്ങനെയാണ് പറയുക. നാളെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മൂലധനത്തിന് കാശ്മീരിലേക്ക് ഒഴുകാനും ഭൂമി വാങ്ങിക്കാനും വൻകിട റിസോർട്ടുകൾ പണിയാനും ഉള്ള ഒരു സൗകര്യം എന്നതിലുപരി കാശ്മീരിൽ ഭൂമി വാങ്ങിക്കാൻ ഇതാ അവസരമൊരുങ്ങിയിരിക്കുന്നു എന്ന വാദത്തിന് മറ്റെന്തെങ്കിലും കഴമ്പുണ്ടോ? യഥാർത്ഥത്തിൽ 35A എടുത്തു കളയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ കൂടി പ്രീണിപ്പിക്കാനാണ് എന്ന് വരുന്നു. ഒരു ഭാഗത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അപ്പോഴത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി, ആലോചനകളില്ലാതെ, അങ്ങനെ പറഞ്ഞുകൂടാ, വലിയ ആലോചനകളോടെ തന്നെയാണ് അവരിത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അമിത്ഷായും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. നാളെ അതുണ്ടാക്കാൻ പോകുന്ന വലിയ ഭവിഷ്യത്തുകൾ ഇന്ത്യ എന്ന ലോകത്തിലേറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഉണങ്ങാത്ത മുറിവുകളായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.